പുതിയ പാർലമെന്റ് മന്ദിര ഉദ്ഘാടനത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് ബോയ്ക്കോട്ട് ചെയ്തത് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികളായിരുന്നു. അവരുടെ പ്രധാനമായി ഉന്നയിച്ച ആവശ്യം, ഇല്ലെങ്കിൽ അവർ പറഞ്ഞ കാര്യം, ദ്രൗപദി മുർമുവിനെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിച്ചില്ല എന്നാണ്. പക്ഷെ അതല്ല എന്നുള്ളത് ഇപ്പോൾ കൂടുതൽ കൂടുതൽ വ്യക്തമായിരിക്കുന്നു. കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നയം വ്യക്തമാക്കിയിരുന്നു. അദ്ദേഹം പറഞ്ഞത് പുതിയ പാർലമെന്റിൽ കൂടുതൽ സീറ്റുകളുണ്ട്, 888 സീറ്റുകളുണ്ട്. അദ്ദേഹം പറഞ്ഞത് ഈ വരും കാലങ്ങളിൽ കൂടുതൽ MPമാർ ഈ ലോക്സഭയിലേക്ക് എത്തുമെന്നാണ്. അതിന് കൃത്യമായ സന്ദേശം തന്നെയാണ്. ഈ സന്ദേശമാണ് പ്രതിപക്ഷ പാർട്ടികളെ, പ്രത്യേകിച്ച് കോൺഗ്രസിനെ ഭയപ്പെടുത്തുന്നത്. കാരണം 2026 വരെ പുതിയ മണ്ഡലങ്ങൾ പുനർനിർണയിക്കരുത്, അല്ലെങ്കിൽ പുനർക്രമീകരിക്കരുത് എന്നൊരു ബില്ല് ലോക്സഭയിൽ വാജ്പേയിയുടെ കാലത്ത് പാസ്സാക്കിയിരുന്നു. അത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പാസ്സാക്കിയിരുന്നതാണ്. എന്നാൽ 2026 ശേഷം മണ്ഡല പുനർനിർണയം ഉണ്ടാകും. അങ്ങനെ മണ്ഡല പുനർനിർണയം ഉണ്ടാകുമ്പോൾ സൗത്ത് ഇന്ത്യയിൽ സീറ്റ് കുറയുകയും നോർത്ത് ഇന്ത്യയിൽ, മഹാരാഷ്ട്ര അടക്കമുള്ളിടത്ത് സീറ്റുകൾ വലിയ രീതിയിൽ വർദ്ധിക്കുകയും ചെയ്യും. ഇതാണ് കോൺഗ്രസ് ഏറ്റവും കൂടുതൽ ചിന്തിപ്പിക്കുന്നത്, ടെൻഷൻ അടിപ്പിക്കുന്നത്. കാരണം ദക്ഷിണേന്ത്യയാണ് അവർക്കാകെ ഒരു പിടിവള്ളിയുള്ളത്, അല്പമെങ്കിലും അവർ ശക്തമായിട്ടുള്ളത്. ഇതുകൊണ്ട് തന്നെയാണ് പ്രതിപക്ഷ പാർട്ടികൾ, പ്രത്യേകിച്ച് കോൺഗ്രസ്, വലിയൊരു പ്രതിഷേധവുമായി രംഗത്ത് എത്തിയിരുന്നത്. 2031 ഇന്ത്യയിലെ ജനസംഖ്യാ കണക്കെടുപ്പും പൂർത്തിയാകും. ഏതായാലും MPമാരുടെ എണ്ണം കൂടും 2026 ശേഷം എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. മഹാരാഷ്ട്രയ്ക്കും UPക്കും ഒക്കെ തന്നെ നിലവിൽ 12 സീറ്റുകൾ വർദ്ധിക്കും എന്നാണ് അറിയാൻ കഴിയുന്നത്. ഒരുപക്ഷെ 2026 ശേഷമാകുമ്പോൾ പിന്നെയും സീറ്റുകൾ വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട്. ഇതുകൊണ്ട് തന്നെ ആകണം ഇപ്പോൾ BJP മുൻപ് ഉയർത്തിയ ഇതേ ആവശ്യം തന്നെ ഇപ്പോൾ പ്രതിപക്ഷ പാർട്ടിയിലെ, അല്ലെങ്കിൽ പ്രതിപക്ഷ ഐക്യത്തിലെ മുൻനിര നേതാക്കളായ NCPയുടെ നേതാവ് അജിത് പവാർ പറയുന്നു, പുതിയ പാർലമെന്റ് മന്ദിരം അനിവാര്യമായിരുന്നു. കാരണം MPമാർ വർദ്ധിക്കേണ്ടത് ആവശ്യമാണ്. കാരണം ഇന്ത്യയിലെ ജനസംഖ്യ വർദ്ധിക്കുന്നതിനനുസരിച്ച് അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ MPമാർ വർദ്ധിക്കേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ പുതിയ പാർലമെന്റ് സമുച്ചയത്തിനെ പ്രശംസിക്കുന്നു എന്ന് NCPയുടെ നേതാവ് അജിത് പവാർ പറഞ്ഞിരിക്കുന്നു. അതായത് മഹാരാഷ്ട്രയിലും ആനുപാതികമായ സീറ്റ് വർദ്ധിക്കും. 48 സീറ്റ് നിലവിലുണ്ട്. ആ സീറ്റ് ഇനിയും വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ മഹാരാഷ്ട്രയിലുള്ള NCP അടക്കമുള്ള പാർട്ടികൾക്ക് അത് വലിയ സന്തോഷം പകരുന്ന കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് പ്രതിപക്ഷ നിരയിൽ നിന്ന് NCP BJP പിന്തുണച്ച് രംഗത്തെത്തിയിരിക്കുന്നത്, പാർലമെന്റ് അംഗങ്ങളുടെ എണ്ണം വർദ്ധിപ്പിക്കണമെന്ന്. കാരണം നമ്മളുടെ ഇപ്പോഴത്തെ ജനസംഖ്യ വെച്ച് പാർലമെന്റ് അംഗങ്ങളുടെ എണ്ണം വർദ്ധിപ്പിച്ചേ മതിയാകൂ. സ്വാഭാവികമായും ഈ ജനസംഖ്യയിൽ കുറവുള്ളത് ദക്ഷിണേന്ത്യയിലാണ്, വർധനവ് ഉത്തരേന്ത്യയിൽ തന്നെയാണ്. അതുകൊണ്ട് തന്നെ സീറ്റുകളുടെ വർധനവ് UP അടക്കമുള്ള ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾ ഗുണകരമാകും. കേരളം അടക്കമുള്ള ദക്ഷിണ സംസ്ഥാനങ്ങളെ അത് സാരമായി തന്നെ ബാധിക്കുകയും ചെയ്യും. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.